നമസ്കാരം ലൈഫ് നെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ റഷ്യൻ അധിനിവേശം തുടരുന്നതിനിടെ റഷ്യ ഉക്രൈൻ സമാധാന ചർച്ചകൾ നാളെ പുനരാരംഭിക്കും സമാധാന ഉടമ്പടിയിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ടെന്നാണ് റഷ്യൻ നിലപാട് വ്ളാദിമിർ പുടിനും സെലൻസ്കിയുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കുള്ള നീക്കവും പുരോഗമിക്കുകയാണ് രാജ്യത്ത് തുടർച്ചയായി ഇന്ധനവില വർദ്ധിക്കുന്നതിൽ പാർലമെന്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകി പ്രതിപക്ഷം എം പിമാരായ വി കെ ശ്രീകണ്ഠൻ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരാണ് നോട്ടീസ് നൽകിയത് പാർലമെന്റിന് സമീപം കോൺഗ്രസ് എം പിമാർ പ്രതിഷേധിച്ചു വിഷയം ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം ഇന്ധനവിലയുടെയും ബസ് ചാർജ് വർധനയുടെയും പശ്ചാത്തലത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രതിപക്ഷം ജനങ്ങളെ ദുരിതത്തിലാക്കാനുള്ള നടപടിയെടുക്കുന്നതിൽ സർക്കാരുകൾ മത്സരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു എല്ലാം ശരിയാക്കി ഇന്ധനവില കുറയ്ക്കുന്നില്ല ബസ് ചാർജ് വർദ്ധിപ്പിച്ചു മിനിമം ചാർജ് 10 രൂപയാക്കി കൂട്ടിയത് സർക്കാർ ആലോചിക്കാതെ എടുത്ത നടപടിയാണ് നിരവധി അപാകതകളുള്ള തീരുമാനമാണിതെന്നും അതിനെല്ലാം പരിഹാരമുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ഇന്ധനവില ഇന്നും കൂട്ടി പെട്രോളിന് 87 പൈസയും ഡീസലിന് 84 പൈസയുമാണ് കൂട്ടിയത് ഒരാഴ്ചക്കിടെ പെട്രോൾ ലിറ്ററിന് 7 രൂപ 98 പൈസയും ഡീസലിന് 5 രൂപ 70 പൈസയുമാണ് വർദ്ധിച്ചത് സംസ്ഥാനത്തെ കുടിവെള്ള നിരക്ക് നാളെ മുതൽ വർദ്ധിക്കും അടിസ്ഥാന നിരക്കിൽ 5% വർധനയാണ് നിലവിൽ വരുന്നത് ഇതോടെ ഗാർഹിക ഉപഭോക്താവിന് 1000 ലിറ്ററിന് 4 രൂപ 41 പൈസയാകും പുതിയ മദ്യനയത്തിനും ഓട്ടോ ടാക്സി നിരക്ക് വർധന തീരുമാനത്തിനും എതിരെ ഇടത് ട്രേഡ് യൂണിയനുകൾ രംഗത്ത് മദ്യനയം പുനഃപരിശോധിക്കണമെന്ന് എ ഐ ടി യു സി ആവശ്യപ്പെട്ടു വിദേശ മദ്യഷാപ്പുകളെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് എ ഐ ടി യു സി ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ പറഞ്ഞു അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന ചെയ്ത കേസിൽ നടൻ ദിലീപ് തെളിവുകൾ നശിപ്പിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ കോടതിയുടെ മുന്നറിയിപ്പ് ഉണ്ടായിട്ടും തെളിവുകൾ നശിപ്പിച്ചു 7 ഫോണുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ട് 6 ഫോണുകൾ മാത്രമാണ് കൈമാറിയത് ഹാജരാക്കിയ ഫോണുകളിൽ നിന്ന് നിർണായക വിവരങ്ങൾ നീക്കം ചെയ്തെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു അതേസമയം തെളിവുകൾ കയ്യിലുണ്ടായിരുന്നിട്ടും സംവിധായകൻ ബാലചന്ദ്രകുമാർ എന്തുകൊണ്ട് നേരത്തെ പരാതി ഉന്നയിച്ചില്ലെന്ന് കോടതി ചോദിച്ചു നടിയെ ആക്രമിച്ച കേസിലെ രേഖകൾ ചോർന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം കോടതി ജീവനക്കാരിലേക്കും ദിലീപിന്റെ ഫോണിൽ നിന്ന് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വീണ്ടെടുത്തതിന് പിന്നാലെയാണ് കോടതി ജീവനക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്താൻ ക്രൈംബ്രാഞ്ച് സംഘം തീരുമാനിച്ചിരിക്കുന്നത് ജീവനക്കാരെ ചോദ്യം ചെയ്യാനായി അന്വേഷണ സംഘം വിചാരണ കോടതിയുടെ അനുമതി തേടും മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതിക്ക് കൂടുതൽ അധികാരം നൽകുന്നതിൽ സമവായമായില്ല പുതിയ അണക്കെട്ടിനായി കേരളം ഉറച്ചു നിൽക്കുന്നത് തടസ്സമെന്ന് തമിഴ്നാട് സുപ്രീംകോടതിയിൽ അണക്കെട്ടിന്റെ സുരക്ഷ രാജ്യാന്തര വിദഗ്ധർ പരിശോധിക്കണമെന്ന ആവശ്യവും തമിഴ്നാട് തള്ളി ജസ്റ്റിസ് ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് വിഷയത്തിൽ വാദം കേട്ടത് അണക്കെട്ടിന്റെ മേൽനോട്ട സമിതിക്ക് കൂടുതൽ അധികാരം നൽകി ഉത്തരവിറക്കുമെന്ന് കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു മലപ്പുറം മഞ്ചേരിയിൽ ലീഗ് കൌൺസിലർ തലാപ്പിൽ അബ്ദുൾ ജലീലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി അറസ്റ്റിൽ നെല്ലിക്കുത്ത് സ്വദേശി ഷംസീറിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് പ്രധാന പ്രതി മജീദ് ഇന്നലെ തന്നെ പിടിയിലായിരുന്നു മറ്റൊരു പ്രതിയായ ഷുഹേബിനായി അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു മാണി സി കാപ്പനെ എൽ ഡി എഫിൽ എടുക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് വ്യക്തമാക്കി മന്ത്രി എ കെ ശശീന്ദ്രൻ രംഗത്ത് കാപ്പന്റെ പ്രസ്താവന രാഷ്ട്രീയ മാറ്റത്തിനുള്ള സൂചനയല്ല യു ഡി എഫിനുള്ളിൽ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളാണ് അദ്ദേഹം തുറന്നു പറഞ്ഞതെന്നും എ കെ ശശീന്ദ്രൻ കൂട്ടിച്ചേർത്തു യു ഡി എഫ് വേദികളിൽ സ്ഥിരമായി തഴയപ്പെടുന്നുവെന്ന പരാതിയുമായി മാണി സി കാപ്പൻ എം എൽ എ മുട്ടിൽ മരമുറി മാടപ്പള്ളി സംഘങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല പ്രതിപക്ഷ നേതാവിന് ഫോണിൽ വിളിച്ചു പറയാമായിരുന്നു വിഷയം രേഖാമൂലം പ്രതിപക്ഷ നേതാവിനോട് പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ലെന്നും മാണി സി കാപ്പൻ പറഞ്ഞു സംരക്ഷിത വനമേഖലകൾക്ക് ചുറ്റും പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ചു കേന്ദ്ര സർക്കാർ ഇതോടെ പേപ്പാറ നെയ്യാർ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റും 70.9 ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയായി ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഡൽഹിയിൽ ഇന്നും ശക്തമായ ഉഷ്ണക്കാറ്റ് തുടരും നഗരത്തിൽ ഏറ്റവും കൂടിയ താപനില 40 ഡിഗ്രി വരെ ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞൻ ആർ കെ ജിരാമണി അറിയിച്ചു അടുത്ത 2 ദിവസങ്ങളിൽ താപനിലയിൽ നേരിയ കുറവുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പണിമുടക്ക് ദിനത്തിൽ തിരൂരിൽ ഓട്ടോ ഡ്രൈവർ യാസറിനെ ആക്രമിച്ച കേസിൽ 5 പേർ അറസ്റ്റിൽ സി ഐ ടി യു എസ് ടി യു എ ഐ ടി യു സി പ്രവർത്തകരാണ് അറസ്റ്റിലായത് നടൻ ദുൽഖർ സൽമാനെ ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ച് ഫിയോക് ദുൽഖറിന്റെ നിർമ്മാണ കമ്പനിയുടെ പ്രതിനിധി നൽകിയ വിശദീകരണം തൃപ്തികരമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഫിയോക് നടപടി ഇനിയുള്ള സിനിമകൾ തിയേറ്ററിന് നൽകാമെന്നും ദുൽഖർ അറിയിച്ചു തൃശൂർ വടക്കുനാഥ ക്ഷേത്ര മൈതാനം സൗന്ദര്യവൽക്കരിക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് തീരുമാനം ബോർഡിന് കീഴിലെ പ്രധാന ക്ഷേത്രങ്ങളുടെ നവീകരണവും സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽക്കരണവും നടപ്പാക്കാൻ കൊച്ചിൻ ദേവസ്വം ബോർഡ് ബജറ്റിൽ തുക വകയിരുത്തി സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിഞ്ഞ് ശ്രീലങ്ക അവശ്യവസ്തുക്കളുടെ വില കുത്തനെ കൂടുകയാണ്
ഒരു കിലോ അരിക്ക് വില 200 രൂപയായി. ഇനി മുതൽ 13 മണിക്കൂറാണ് ശ്രീലങ്കയിൽ പവർ കട്ട്. പമ്പുകളിൽ ഡീസൽ കിട്ടാനില്ല. വാങ്ങാൻ ആളില്ലാത്തതിനാൽ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും മാത്രം വില കുത്തനെ കുറയുകയാണ്. യുക്രൈനിൽ റഷ്യയ്ക്ക് നേരിടേണ്ടി വന്ന തിരിച്ചടിയെപ്പറ്റി പ്രസിഡന്റ് വ്ളാദിമിർ പുതിനെ ഉപദേശകർ തെറ്റായ വിവരങ്ങൾ ധരിപ്പിക്കുന്നുവെന്ന് അമേരിക്ക. റഷ്യൻ സൈന്യത്തിന് നേരിടേണ്ടി വരുന്ന തിരിച്ചടിയെപ്പറ്റി സത്യം പറഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഭയന്നാണ് തെറ്റിദ്ധരിപ്പിക്കും വിധത്തിലുള്ള കാര്യങ്ങൾ ഉപദേശകർ പുതിനെ ധരിപ്പിക്കുന്നതെന്ന് വൈറ്റ് ഹൌസിലെ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ കേറ്റ് ബെൻഡിംഗ് ഫീൽഡ് വാർത്താസമ്മേളനത്തിൽ അവകാശപ്പെട്ടു. ഐ പി എല്ലിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് സ്ക്വാഡ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. മുംബൈയിലെ ബാർബോൺ സ്റ്റേഡിയത്തിൽ 7:30 മത്സരം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി.